മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വൃശ്ചികം രാശിക്കാരുടെ വർഷം 2023 ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് വിവരിക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശുക്രൻ തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലും സൂര്യനും ചൊവ്വയും വൃശ്ചികം രാശിയിലും ബുധൻ ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റവും രാശിമാറ്റവും മറ്റും ഇപ്രകാരമായിരിക്കും. ബുധൻ ഡിസംബർ 13 തീയതി ധനുരാശിയിൽ വക്രഗതിയിലാകുന്നതും വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ട് ഡിസംബർ 28 തീയതി തിരിച്ച് വൃശ്ചികം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. സൂര്യൻ ഡിസംബർ 16 തീയതി വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. ശുക്രൻ ഡിസംബർ 25 തീയതി തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്കും ചൊവ്വ ഡിസംബർ 28 തീയതി വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും രാശി മാറുന്നതായിരിക്കും. ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരു ഡിസംബർ 31 തീയതി മേടം രാശിയിൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ മഹാദശ, അപഹാരം, ജനന സമയം, ജനന സ്ഥലം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി വൃശ്ചികം രാശിക്കാരുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 1 ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ ഡിസംബർ 28 തീയതി വരെ നിങ്ങളുടെ 1 ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. ഈ മാസം ആരോഗ്യ സംബന്ധമായി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. കൂടാതെ നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. 5 ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5 ഭാവാധിപൻ ഗുരുവാണ്. നിൽക്കുന്നത് 6 ഭാവത്തിലാണ്. ഗുരു 6 ഭാവത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായിരിക്കില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. ഇതുകൂടാതെ 5 ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം വിദ്യാർത്ഥികളിൽ ഒരു അലസത, ശ്രദ്ധക്കുറവ് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നതായിരിക്കും. മാതാപിതാക്കളും കുട്ടികളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി അവർക്ക് ശരിയായ ഗൈഡൻസ് നൽകണം. ഇനി ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ചാണ് പറയുന്നത്. 5 ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5 ഭാവത്തിൽ രാഹുവും 6 ഭാവത്തിൽ ഗുരു നിൽക്കുന്നതും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് അനുകൂലമായിരിക്കില്ല. ഈ സമയത്ത് നിങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുന്നതും അത് ചിലപ്പോൾ കലഹത്തിലേക്ക് വഴിതെളിക്കുന്നതുമായിരിക്കും. അതിനാൽ പ്രേമബന്ധങ്ങളിലുള്ളവർ ഈ സമയത്ത് വളരെ സൂക്ഷിച്ചു വേണം തമ്മിൽ സംസാരിക്കുവാനും പെരുമാറുവാനും. നിങ്ങളുടെ വാണിയിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 7 ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ ഡിസംബർ 25 തീയതി വരെ നിങ്ങളുടെ 12 ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. ഇത് ശുക്രൻ്റെ സ്വരാശിയാണ്. ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. നിങ്ങൾ ഒന്നിച്ച് യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് വാണിയിൽ നിയന്ത്രണം ഉണ്ടായിരിക്കണം. കാരണം 1 ഭാവത്തിൽ അഗ്നിതത്വമുള്ള സൂര്യനും ചൊവ്വയും ഒന്നിച്ചാണ് നിൽക്കുന്നത്.
ഇതൊഴിച്ചാൽ ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിരിക്കും. അവസാനമായി, നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കും ഈ മാസം ഒന്ന് നോക്കാം. ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. വൃശ്ചികം രാശിക്കാർക്ക് ഭാഗ്യസ്ഥിതികളിൽ എപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചന്ദ്രൻ 2, 5, 8, 9, 12 മാതിരി ചില പ്രത്യേക ഭാവത്തിൽ വരുമ്പോൾ നെഗറ്റീവ് പ്രഭാവങ്ങളും ബാക്കി സമയത്ത് പോസിറ്റീവ് പ്രഭാവങ്ങളുമായിരിക്കും നൽകുന്നത്. ഗുരു 6ാം ഭാവത്തിൽ നിൽക്കുന്നതും 12ാം ഭാവത്തിൽ ദൃഷ്ടി വഹിക്കുന്നതും നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഭാഗ്യസ്ഥിതികൾ ഈ മാസം സാമാന്യമായിരിക്കും. ഇനി കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. 10ാം ഭാവാധിപൻ സൂര്യനാണ്. സൂര്യൻ ചൊവ്വയോടൊപ്പം 1ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 16ാം തീയതി 2ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും. കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം യാതൊരുവിധ ടെൻഷനും എടുക്കേണ്ട ആവശ്യമില്ല. സൂര്യൻ മാസത്തിൻ്റെ 2ാം പകുതിയിൽ 2ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ കരിയർ സംബന്ധമായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾ നന്നായി പരിശ്രമിച്ചാൽ ജോബ് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതായിരിക്കും. ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7ാം ഭാവാധിപൻ ശുക്രൻ സ്വരാശിയിലാണ് നിൽക്കുന്നത്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. സാമ്പത്തികപരമായും വരുമാനം നല്ലതായിരിക്കും. പക്ഷേ ഈ മാസം ചിലവുകൾ കൂടുന്നത് കാരണം പൈസ അധികം സേവ് ചെയ്യാൻ സാധിക്കുന്നതല്ലായിരിക്കും. കാരണം ഗുരുവിൻ്റെ 6ാം ഭാവത്തിൽ നിന്നുമുള്ള ദൃഷ്ടി 12ാം ഭാവത്തിലാണ് പതിക്കുന്നത്. കൂടാതെ ധനസ്ഥാനത്ത് ബുധനും വക്രഗതിയിലായിരിക്കും. 13ാം തീയതി മുതൽ സഞ്ചരിക്കുന്നത്. ധനസ്ഥാനാധിപൻ ഗുരുവും 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം പൈസ സേവ് ചെയ്യാൻ അല്പം വിഷമമുണ്ടാകുന്നതായിരിക്കും. നിക്ഷേപങ്ങളും മറ്റും ഈ മാസം സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ. ഇതാണ് വൃശ്ചികം രാശിക്കാരുടെ വർഷം 2023 ഡിസംബർ മാസത്തിലെ പൊതു രാശിഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.